സർക്കാർ ഉത്തരവ് കാറ്റൽ പറത്തി, അതിർത്തി കടന്ന് പന്നിയും മാംസവും കേരളത്തിലേക്ക്. പാലക്കാട്ടും കണ്ണൂരും വാഹനങ്ങൾ തടഞ്ഞ് കർഷകർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് അതിർത്തി കടന്ന് പന്നിയും പന്നിമാംസവും വൻതോതിൽ കേരളത്തിലേക്ക് എത്തുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും ആഫ്രിക്കൻ സ്വൈൻ ഫീവർ അഥവാ ആഫ്രിക്കൻ പന്നിപ്പനി പടർന്നുപിടിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലേക്കുള്ള പന്നി വരവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിട്ടത്. പന്നി, പന്നിമാംസം, പന്നിക്കാഷ്ടം ഉപയോഗിച്ചുള്ള വളം മുതലായവ കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പാടില്ലെന്നാണ് ജൂലൈ 14 ഇറങ്ങിയ ഉത്തരവിലുള്ളത്. 30 ദിവസത്തേക്കാണ് നിലവിൽ ഈ വിലക്കുള്ളത്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കാനും വകുപ്പുണ്ട്. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പന്നികളെ ജീവനോടെയും മാംസമാക്കിയും കേരളത്തിലേക്ക് കടത്തുന്നത്. പന്നികളിൽ നിന്ന് പന്നികളിലേക്ക് അതിവേഗം പകരുന്ന രോഗമായതിനാലും പ്രതിരോധ കുത്തിവയ്പോ മരുന്നുകളോ ഇല്ലാത്തതിനാലും കേരളത്തിലെ പന്നി കർഷകർ ഭീതിയിലാണ്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വ്യാപകമായി പന്നികൾ എത്തുന്നതുകൊണ്ട് തന്നെ രോഗവ്യാപനവും ഉണ്ടാകാം. ആന്ധ്രാപ്രദേശിലും ആഫ്രിക്കൻ പന്നിപ്പനി എത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ കണ്ണൂരും പാലക്കാടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വാഹനങ്ങൾ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷകർ തടഞ്ഞു. തമിഴ്നാട് ഒട്ടച്ചത്രം, സേലം എന്നിവിടങ്ങളിൽ നിന്ന് വന്ന 3 വാഹനങ്ങളാണ് പാലക്കാട് തടഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 70 പന്നികളായിരുന്നു ഒട്ടച്ചത്രത്തിൽ നിന്ന് വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു വാഹനത്തിൽ പഞ്ചാബിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിച്ച ശേഷം കേരളത്തിലേക്ക് കടത്തിയവയും. ഇതിൽ 40 പന്നികളാണ് ഉണ്ടായിരുന്നത്. നെന്മാറ പോലീസ് കേസെടുത്ത് വാഹനങ്ങൾ തിരിച്ചയച്ചു. കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് മുതൽ ഇരിട്ടി വരെയുള്ള പഞ്ചായത്തുകളിൽ വിതരണത്തിനെത്തിച്ച പന്നി ഇറച്ചിയാണ് പിഗ് ഫാമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർഷകർ ഇരിട്ടിയിൽ തടഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് പന്നികളെ കർണാടകയിൽ എത്തിച്ച ശേഷം കൊന്ന് ഇറച്ചിയാക്കിയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണത്തിന് എത്തിക്കുന്നത്. ആഫ്രിക്കൻ പന്നിപ്പനി ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർഷകർ ജാഗ്രതാ സമിതി രൂപീകരിച്ച് ഇരിട്ടിയിൽ രാത്രി 3 മുതൽ കാത്തിരുന്ന് പുലർച്ചെ 5 വാഹനം പിടികൂടുകയായിരുന്നു. വാഹനം പിടിച്ചെടുത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ഏൽപ്പിച്ചു. പോലീസിൽ അറിയിച്ചപ്പോൾ കേസെടുക്കാൻ വകുപ്പില്ലെന്നായിരുന്നു പ്രതികരണമെന്ന് PFA ഭാരവാഹികൾ പറഞ്ഞു. ആഫ്രിക്കൻ പന്നിപ്പനിക്കെതിരെ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്നുണ്ട്. എന്നാൽ കർഷകർ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പന്നിക്കടത്ത് അവസാനിപ്പിക്കാതെ കർഷകർക്ക് മാത്രമുള്ള ബോധവൽക്കരണം പ്രയോജനം ചെയ്യില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെയെത്തുന്ന പന്നികളിലൂടെ രോഗമെത്തിയാൽ അതിവേഗം ചുറ്റുവട്ടത്തുള്ള പന്നികളിലേക്ക് വ്യാപിക്കാം. ഒരു പ്രദേശത്ത് രോഗം റിപ്പോർട്ട് ചെയ്താൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ കൊന്നു കുഴിച്ചുമൂടുകയല്ലാതെ നിയന്ത്രണത്തിന് മറ്റു വഴികളില്ല. അതുകൊണ്ടുതന്നെയാണ് കർഷകർ വാഹനങ്ങൾ തടയാൻ മുന്നിട്ടിറങ്ങിയത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പന്നി സമ്പത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒട്ടേറെ കർഷകരും പ്രതിസന്ധിയിലായി. അതുകൊണ്ടുതന്നെ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർക്കാർ സംവിധാനങ്ങൾ കർഷക താൽപര്യത്തിനു വേണ്ടി നിലകൊള്ളണം.